ജൂലൈ 21 ചാന്ദ്രദിനം. ക്യൂസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ശനിയുടെ ടൈറ്റൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ. വലിയ ചുവന്ന പൊട്ട് കാണുന്ന ഗ്രഹം വ്യാഴം. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമിഡ്. ശുക്രനിലെ വിശാലമായ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ലക്ഷ്മി പ്ലാനം. ടൈറ്റനെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ക്രിസ്റ്റ്യൻ ഹൈജൻസ്. റോമക്കാരുടെ പ്രണയദേവതയുടെ പേര് നൽകപ്പെട്ട ഗ്രഹം ശുക്രൻ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധൻ. ധ്രുവപ്രദേശങ്ങൾ സൂര്യനെ അഭിമുഖമായിട്ടുള്ള ഗ്രഹം യുറാനസ്. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഒളിമ്പസ് മോൺസ്. ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചൊവ്വയിൽ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ചൊവ്വയുടെ ഫോബോസ്. ഏറ്റവും തണുത്ത ഗ്രഹം യുറാനസ്. യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ചത് ആര്? വില്യം ഹെർഷൽ. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഊർജ കേന്ദ്രം സൂര്യൻ. ഭൂമിയുടേതുപോലെ ഋതുക്കളുള്ള ഗ്രഹം ചൊവ്വ. സൗര കലണ്ടർ ആദ്യമായി വികസിപ്പിച്ചെടുത്തത് ആര്? ചൈനക്കാർ. ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. ടെലസ്കോപ്പിന്റെ സഹായത്തോടെ ആദ്യം കണ്ടുപിടിച്ച ഗ്രഹം യുറാനസ്. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യപ്രകാശത്തെ ഏറ്റവുമധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ശുക്രൻ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം വ്യാഴം. രണ്ട് ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ചൊവ്വ. ബുധൻ എത്ര ദിവസം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്? 88 ദിവസം. പ്രഭാത നക്ഷത്രം, പ്രദോക്ഷ നക്ഷത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ശുക്രൻ. ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹം ബുധൻ. ഭൂമിയുടെ ഇരട്ട ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രൻ. ചൊവ്വയുടെ രണ്ട് ഉപഗ്രഹങ്ങൾ ഫോബോസ് ഡെയ്മോസ്.
സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ഷാമോൺ. ഏറ്റവും വലിയ ചിന്നഗ്രഹം സൈറസ്. ഭൗമഗ്രഹങ്ങൾ ഏതൊക്കെ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. വാതക ഗ്രഹങ്ങൾ ഏതൊക്കെ? വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ. ഗ്രഹപദവി നഷ്ടപ്പെട്ട പ്ലൂട്ടോയ്ക്ക് ലഭിച്ച മറ്റൊരു പദവി പ്ലൂട്ടോയിഡ്. ഏറ്റവും വലിയ അഗ്നിപർവ്വതമുള്ള സൗരയൂഥത്തിലെ ഗ്രഹം ചൊവ്വ. സൂര്യനിൽ എത്ര ഹീലിയമുണ്ട്? 24.85%. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 8.2 മിനിറ്റ്, അതായത് 500 സെക്കൻഡ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യൻ. സൂര്യപ്രകാശമേൽക്കുന്നത് വഴി ശരീരത്തിൽ രൂപപ്പെടുന്ന ഒരു വിറ്റാമിൻ വിറ്റാമിൻ ഡി. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. സൂര്യനിൽ നിരന്തരമായ ഊർജം പ്രവഹിക്കുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ദിനരാത്രങ്ങളുടെ ദൈർഘ്യം വ്യത്യാസപ്പെടുന്നത് എന്തുകൊണ്ട്? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് മൂലം. സൂര്യഗ്രഹണത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആര്യഭടൻ. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ നക്ഷത്രം സിറിയസ്. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ നിറം കറുപ്പ്. വിഷവാതകം നിറഞ്ഞ ഗ്രഹം യുറാനസ്. ഏറ്റവുമധികം തവണ ബഹിരാകാശത്ത് നടന്ന് സ്വന്തം റെക്കോർഡ് തിരുത്തിയ വനിത സുനിത വില്യംസ്. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ ശൂന്യാകാശ സഞ്ചാരി നീൽ ആംഗ്സ്ട്രോങ്. ആദ്യത്തെ ഇന്ത്യൻ ഉപഗ്രഹം ആര്യഭട്ട. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ. ആദ്യമായി ശൂന്യാകാശ സഞ്ചാരം നടത്തിയ വനിത വാലന്റീന തെരഷ്കോവ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയത് ആര്? രാകേഷ് ശർമ്മ. ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാൻ സഹായിച്ച പേടകം അപ്പോളോ 11. 2060 ലോകം അവസാനിക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ. ക്ഷീരപഥത്തിൻ്റെ ആകൃതി സ്പൈറൽ. എന്താണ് ആസ്ട്രോണമി? ആകാശഗോളങ്ങളെ പറ്റിയുള്ള പഠനം. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് നിക്കോളസ് കോപ്പർനിക്കസ്. ഭൂമിയും സൂര്യനും ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഏത്? ജനുവരി 3. നീൽ ആംഗ്സ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന് 1969 ജൂലൈ 20. നീൽ ആംഗ്സ്ട്രോങ്ങിനൊപ്പം ഉണ്ടായിരുന്ന സഹ ബഹിരാകാശ യാത്രികർ ആരെല്ലാം? മൈക്കൽ കോളിൻസ്, എഡ്വിൻ ആൾഡ്രിൻ. നീൽ ആംഗ്സ്ട്രോങ് സഞ്ചരിച്ചിരുന്ന ബഹിരാകാശ വാഹനം അപ്പോളോ 11. നീൽ ആംഗ്സ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിലിറങ്ങിയ സഹസഞ്ചാരി ആര്? എഡ്വിൻ ആൾഡ്രിൻ.
ചന്ദ്രോപരിതലത്തിൽ ആങ്സ്ട്രോങ് എത്ര സമയം ചെലവഴിച്ചു? 2 മണിക്കൂർ 32 മിനിറ്റ്. ആങ്സ്ട്രോങ് ചന്ദ്രനിൽ നിന്നും തിരിച്ചിറങ്ങിയ ദിവസം ഏത്? 1969 ജൂലൈ 24. ചന്ദ്രനിൽ നാട്ടിയ ദേശീയ പതാക ഏത്? അമേരിക്കൻ ദേശീയ പതാക. ചന്ദ്ര ദൗത്യത്തിനു ശേഷം നീൽ ആങ്സ്ട്രോങ് ലോകത്തോട് പറഞ്ഞതെന്ത്? മനുഷ്യനെ ഇതൊരു ചെറിയ കാൽവെപ്പ്, എന്നാൽ മാനവരാശിക്കാകട്ടെ വലിയൊരു കുതിച്ചുചാട്ടവും. ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തിക്കുന്ന ഗ്രഹം ശുക്രൻ. ബഹിരാകാശ നിലയത്തിലിരുന്ന് ഇന്ത്യക്കാർക്ക് ദീപാവലി ആശംസിച്ച ബഹിരാകാശ സഞ്ചാരി ആര്? സുനിത വില്യംസ്. ഇന്ത്യ പത്മഭൂഷൺ നൽകി ആദരിച്ച വിദേശ പൗരത്വമുള്ള വനിത? സുനിത വില്യംസ്. ബഹിരാകാശത്ത് മാരത്തോൺ നടത്തിയ ഒരേ ഒരാൾ ആര്? സുനിത വില്യംസ്. വലുപ്പത്തിൽ 1-ാം സ്ഥാനമുള്ള ഉപഗ്രഹം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമിഡ്. സൗരയൂഥത്തിൻ്റെ അളവുകോൽ അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇന്ത്യയുടെ 2-ാമത്തെ കൃത്രിമോപഗ്രഹം ഭാസ്കര. ചന്ദ്രനിൽ കൂടുതലുള്ള മൂലകങ്ങൾ ഏവ? ഓക്സിജൻ, സിലിക്കൺ. ചന്ദ്രനിലിറങ്ങിയ ബഹിരാകാശ സഞ്ചാരികൾ എത്ര പേർ? 12 പേർ. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ആപ്പിൾ. ISRO രൂപീകരിച്ചതെന്ന്? 1969 ആഗസ്റ്റ് 15. ISROയുടെ ആസ്ഥാനം എവിടെ? ബാംഗ്ലൂർ. ആദ്യ ബഹിരാകാശ ടൂറിസ്റ്റ് ആരായിരുന്നു? അമേരിക്കൻ കോടിപതി ഡെന്നിസ് ടിറ്റോ. ആദ്യത്തെ മനുഷ്യനിർമ്മിത ഉപഗ്രഹം സ്പുട്നിക്. ചൊവ്വയിൽ മനുഷ്യന് താമസിക്കാനാവുമോയെന്ന് പരിശോധിക്കാൻ അമേരിക്കയുടെ നാസ ചൊവ്വയിലേക്ക് അയച്ച പര്യവേക്ഷണ വാഹനം ഏത്? ക്യൂരിയോസിറ്റി. ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത ആര്? വാലന്റീന തെരഷ്കോവ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജ? കൽപ്പന ചൗള. ബഹിരാകാശ യാത്രക്കാർ ധരിക്കുന്ന പ്രത്യേകതരം വസ്ത്രം ഏത്? സ്പേസ് സ്യൂട്ട്. നീൽ ആങ്സ്ട്രോങ് ലോകത്തോട് വിട പറഞ്ഞതെന്ന്? 2012 ആഗസ്റ്റ് 25. ആദ്യത്തെ ബഹിരാകാശ വനിതാ ടൂറിസ്റ്റ് അനുഷ അൻസാരി. 25 തവണ ബഹിരാകാശ യാത്ര നടത്തിയ അമേരിക്കയുടെ ബഹിരാകാശ പേടകം ഏത്? എൻഡവർ. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT-10. സൗരയൂഥത്തിൻ്റെ മാതൃനക്ഷത്രം സൂര്യൻ. അമേരിക്കൻ ബഹിരാകാശ യാത്രികരെ എന്ത് വിളിക്കും? ആസ്ട്രോനട്ട്. റഷ്യൻ ബഹിരാകാശ യാത്രികരെ എന്ത് വിളിക്കും? കോസ്മോനോട്ട്. ചൈനീസ് ബഹിരാകാശ യാത്രികരെ എന്ത് വിളിക്കും? തൈക്കോനോട്ട്. സൗരയൂഥത്തിന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെൻറ്റോറി. ചന്ദ്രനെ ലാറ്റിൻ ഭാഷയിൽ എന്തു പറയും? ലൂണ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ സെലനോഗ്രാഫി. ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി ലൈക്ക എന്ന നായ. മനുഷ്യനെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച പേടകം ഏത്? വോസ്തോക് 1.